നമസ്കാരം. തിരുച്ചിയിലെ പ്രശസ്ത ക്ഷേത്രങ്ങളായ ശ്രീരംഗം ക്ഷേത്രം, സമയപുരം മാരിയമ്മൻ ക്ഷേത്രം, മലക്കോട്ടെ ഉച്ചിപ്പിള്ളിയാർ ക്ഷേത്രം, തിരുപ്പട്ടൂർ ബ്രഹ്മപുരീശ്വര ക്ഷേത്രം എന്നിങ്ങനെയുള്ള ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ സിദ്ധന്മാർ തേടി വന്ന് മോക്ഷമടയുന്ന സ്ഥലം എന്ന് പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു മുരുകൻ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിഗു സുബ്രഹ്മണ്യസ്വാമി തിരുക്കോവിൽ വയലൂർ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളി ജില്ലയിൽ കുമാരവയലൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീമുരുകൻ സുബ്രഹ്മണ്യസ്വാമി എന്ന പേരിലും മൂലവർ ശിവഭഗവാൻ, ആദിനാഥർ എന്ന പേരിലും പാർവതീദേവി, ആദിനായകി മുന്നിലെ നായകി എന്ന പേരിലും അരുൾ ചൊരിയുന്നു. ശ്രീമുരുകന്റെ പേരിൽ പ്രസിദ്ധി പെറ്റ ക്ഷേത്രമാണെങ്കിലും ആദ്യകാലം മുതലേ ഇതൊരു ശിവക്ഷേത്രമാണ്. ഭക്തർ ആവശ്യപ്പെടുന്നതെന്തും കൊടുക്കുന്നതിനാൽ ഭഗവാന് മറപ്പിളിനാഥർ എന്നും അഗ്നിഭഗവാൻ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതിനാൽ അഗ്നീശ്വരർ, വിടംഗപ്പെരുമാൻ, തിരുമഹാദേവൻ എന്നെല്ലാം നാമങ്ങളുണ്ട്. പുരാണങ്ങളിൽ ഉറയൂർ കുറ്റത്ത് വയലൂർ, തെൻകര ബ്രഹ്മദേയ നന്ദിവർമ്മ മംഗലം, രാജഗംഭീര വളനാട്, മേലെ വയലൂർ, ആദി വയലൂർ, അഗ്നീശ്വരം, കുമാരവയലൂർ എന്നിങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീടത് ലോപിച്ച് വയലൂർ എന്നായി മാറി. തിരുച്ചിക്ക് പടിഞ്ഞാറ് 9 കിലോമീറ്റർ ദൂരത്തിൽ കാവേരി നദിയുടെ ഉപനദിയായ ഉയ്യകൊണ്ടൻ നദിക്കടുത്തായി നാലു ഭാഗത്തും പച്ചപ്പ് നിറഞ്ഞ വയലുകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ പ്രദേശത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. പ്രശസ്ത മുരുകഭക്തനായ അരുണഗിരിനാഥർക്ക് കമ്പത്രിളയനാരായി ശ്രീമുരുകൻ തിരുവണ്ണാമലയിൽ ദർശനം കൊടുത്തപ്പോൾ വയലൂർക്ക് വാ എന്ന് പറഞ്ഞതായാണ് ഐതിഹ്യം. ഇവിടെ വയലൂരിലെത്തിയ അരുണഗിരിനാഥരുടെ നാവിൽ ശ്രീമുരുകൻ വേൽകൊണ്ട് പ്രണവമന്ത്രം എഴുതിയതായും അരുണഗിരിനാഥർ മുത്തുത്തിരു എന്ന് തുടങ്ങുന്ന തിരുപ്പുകൾ രചിച്ച് പാടിയത് ഈ ക്ഷേത്രത്തിൽ നിന്നാണെന്നും പറയപ്പെടുന്നു. ശ്രീമുരുകൻ അരുണഗിരിനാഥർക്ക് വിവാഹവേഷത്തിൽ ദർശനം കൊടുത്തതും ഇവിടെയാണ്. അരുണഗിരിനാഥർ 18 കീർത്തനങ്ങൾ ഇവിടെ മുരുകനെ സ്തുതിച്ചു പാടിയതായാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ പൊയ്യാപ്പിള്ളയാരെ പറ്റിയും പാടിയിട്ടുണ്ട്. മോക്ഷക്ഷേത്രം എന്നതിലുപരി വിവാഹ സന്താന തടസ്സങ്ങൾ മാറ്റുന്ന ക്ഷേത്രവും കൂടിയാണത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തിരുമുരുക കൃപാനന്ദ വാര്യരെ കുറിച്ച് പറയാതെ വയ്യ. തീവ്ര മുരുകഭക്തനായ അദ്ദേഹം ഇവിടെ മുരുകനെ ദർശിക്കാനെത്തിയപ്പോൾ വെള്ളിക്കവചമണിഞ്ഞ് മുരുകനെ ദർശിക്കാൻ 8 അണ, അതായത് 50 പൈസ അന്നത്തെ ഫീസ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് 8 അണ കൊടുത്ത് ഭഗവാനെ ദർശിച്ച് തിരിച്ചുപോയി. പിന്നീട് ക്ഷേത്രാധികാരികൾ അദ്ദേഹത്തിന് 8 അണ മണിയോർഡറായി അയച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ കാരണം ആരാഞ്ഞ് അദ്ദേഹത്തോട് അന്നത്തെ ക്ഷേത്രധർമ്മകർത്ത ഇങ്ങനെ പറഞ്ഞത്രേ, അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ മുരുകൻ 8 അണ വെച്ച് ഗോപുരം പണിയാനൊക്കുമോ എന്ന് ചോദിച്ചതായും തനിക്ക് കോവിൽ കെട്ടിത്തരാനും പറഞ്ഞത്രേ. കൃപാനന്ദ വാര്യർ തിരുപ്പുകഴിനെക്കുറിച്ച് ഒരുപാട് എഴുതുകയും പല സ്ഥലത്തും പ്രസംഗിക്കുകയും അതിൽ നിന്ന് കിട്ടിയ വരുമാനമായ 26,384.93 രൂപ സ്വന്തം കയ്യിൽ നിന്ന് 1,505 രൂപയും ചേർത്ത് ക്ഷേത്രത്തിന് തിരുപ്പണികൾ ചെയ്തു എന്നെല്ലാം ക്ഷേത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആധുനിക അരുണഗിരിനാഥരാണ് കൃപാനന്ദ വാര്യർ എന്നാണ് പറയപ്പെടുന്നത്. മുരുകൻ ഈ ക്ഷേത്രത്തിൽ ആദ്യം മാതാപിതാക്കളെ പൂജിക്കുന്നു എന്നാണ് ഐതിഹ്യം. അതിനായി മുരുകൻ തൻ്റെ വേൽ കൊണ്ട് നിർമ്മിച്ച തീർത്ഥമാണ് ക്ഷേത്രകുളമായ കുമാരതീർത്ഥം എന്ന ശക്തിതീർത്ഥം. ഈ തീർത്ഥത്തിൽ നീരാടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ കാലസർപ്പദോഷം മാറുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ നടരാജർക്കും പ്രത്യേകതയുണ്ട്. പ്രത്യേക രീതിയിൽ കാലുകൾ വെച്ചുള്ള ഈ നടനം ചതുരതാണ്ഡവം എന്നറിയപ്പെടുന്നു. നവഗ്രഹ സന്നിധിയിൽ സൂര്യൻ ഭാര്യമാരോടൊപ്പവും മറ്റു ഗ്രഹങ്ങളെല്ലാം സൂര്യനെ നോക്കുന്നത് പോലെയുമാണ് നിലകൊള്ളുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ടുകാലത്ത് ഈ പ്രദേശത്ത് വേട്ടയ്ക്കെത്തിയ ചോളരാജാവ് തൻ്റെ ദാഹം തീർക്കാനായി 3 ശാഖകളുള്ള ഒരു കരിമ്പ് വെട്ടിയപ്പോൾ രക്തം ചീറ്റിയൊഴുകുന്നത് കണ്ട് അദ്ദേഹം അവിടം കുഴിച്ചു നോക്കി. ഭൂമിക്കടിയിൽ നിന്നും അദ്ദേഹം കണ്ടെടുത്ത ശിവലിംഗത്തിന് ആദിനാഥർ എന്ന പേര് നൽകി അദ്ദേഹം ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. 1200 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും വ്യത്യസ്തമായ രാജഗോപുരത്തോടും പല പ്രകാരങ്ങളോടും വസന്ത മണ്ഡപം, ധ്യാന മണ്ഡപം, മുൻമണ്ഡപം, കല്യാണ മണ്ഡപം, വിശ്രമ മണ്ഡപം എന്നിങ്ങനെ പല മണ്ഡപങ്ങളുമുള്ള ഈ ക്ഷേത്രം ഉറയൂർ തലസ്ഥാനമായി ഭരിച്ച ചോളരാജാക്കന്മാർ 9-ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മാണം ചെയ്തതായാണ് അനുമാനം. മൂലവരുടെ സന്നിധി ചുവരിലുള്ള 20 ശിലാഫലകങ്ങളിൽ നിന്നും രാജരാജ ചോഴൻ, പരകേശിവർമ്മൻ, രാജേന്ദ്ര ചോഴൻ എന്നിവരെല്ലാം തന്നെ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തതായി കുറിപ്പുകളുണ്ട്. ക്ഷേത്രത്തിൽ ഭക്തർക്ക് അന്നദാനവും കുറഞ്ഞ ചെലവിൽ കല്യാണം നടത്താനുള്ള സൗകര്യങ്ങളും അത്യാവശ്യം താമസ സൗകര്യങ്ങളുമുണ്ട്. ക്ഷേത്രത്തിന് മുൻവശത്ത് ശക്തിതീർത്ഥം, അതിനടുത്ത് തേരടിയാൻ സന്നിധി. ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചാൽ ആദ്യ പ്രകാരത്തിൽ ക്ഷേത്രകിണറും ക്ഷേത്രവൃക്ഷവും, കൊടിമരം, ബലിപീഠം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ മൂലവർ സന്നിധി. ഭഗവാൻ ആദിനാഥർ എന്ന നാമത്തിൽ സ്വയംഭൂലിംഗമായി അരുൾ ചൊരിയുന്നു. അതിനടുത്തായി ആദിനായകി അല്ലെങ്കിൽ മുന്നിലെ നായകി എന്ന പേരിൽ ദേവീ സന്നിധി. മൂലവർ സന്നിധിക്ക് പിൻവശത്തായി സുബ്രഹ്മണ്യസ്വാമി വള്ളിദേവയാനി സമേതനായി ഒരു മുഖത്തോടെയും 4 കരങ്ങളോടെയും പ്രസന്നപദനായി അരുൾ ചൊരിയുന്നു. ഭഗവാന്റെ മയിൽ ദേവയാനിയെ നോക്കിയാണ് നിൽക്കുന്നത്. ഭഗവാന്റെ ഉത്സവമൂർത്തി മുത്തുകുമരസ്വാമിയാണ്. അതിനടുത്തായി പൊയ്യാ ഗണപതി സന്നിധിയും അരുണഗിരിനാഥർ സന്നിധിയും. ഇവരെ കൂടാതെ നവഗ്രഹങ്ങൾ, മഹാലക്ഷ്മി, ശിവഗാമി, നടരാജർ, ദക്ഷിണാമൂർത്തി, ചണ്ഡേശ്വരർ എന്നിങ്ങനെ പല സന്നിധികൾ ക്ഷേത്രത്തിലുണ്ട്. വിവാഹ തടസ്സം നേരിടുന്നവർ ഈ ക്ഷേത്രത്തിൽ തലേന്നെത്തി താമസിച്ച് സുബ്രഹ്മണ്യസ്വാമിക്ക് കല്യാണ വഴിപാട് നടത്തിയാൽ വേഗം വിവാഹം നടക്കും എന്നത്
ഭക്തരുടെ അജഞ്ചലമായ വിശ്വാസമാണ്. ജാതകത്തിൽ ദോഷമുള്ള കുഞ്ഞുങ്ങൾക്കായി ക്ഷേത്രത്തിന് ദത്തു കൊടുക്കുന്ന സമ്പ്രദായവുമുണ്ട്. അതിനായി ക്ഷേത്രത്തിൽ ഫീസ് അടച്ചാണ് പൂജകൾ ചെയ്യുന്നത്. ഇതല്ലാതെ ഭക്തർ തങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങൾക്കായി മുടിയിറക്കിയും പാൽക്കുടമെടുത്തും കാവടിയെടുത്തും കാതുകുത്തിയും പുരുഷന്മാർ അംഗപ്രദക്ഷിണം നടത്തിയും സ്ത്രീകൾ അടിപ്രദക്ഷിണം നടത്തിയും തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുന്നു. ഭഗവാൻ ശ്രീമുരുകൻ ഇവിടെ ദമ്പതി സമേതനായി ദർശനം തരുന്നതിനാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് ശീഘ്രഫലപ്രാപ്തി എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ക്ഷേത്രവൃക്ഷം, വന്യമരം, ക്ഷേത്രതീർത്ഥം, ശക്തിതീർത്ഥം, കാമിക ആഗമവിധി പ്രകാരമുള്ള ആറുകാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രധാന ആഘോഷങ്ങളായ വൈകാശി വിശാഖം 12 നാൾ, ചോതി നക്ഷത്രത്തിൽ ചട്ടത്തേർ വിഴ, കന്ദഷഷ്ടി, പങ്കുനി ഉത്രം, വിനായക ചതുർത്ഥി, തമിഴ് പുതുവർഷ ദിനം, തൈപ്പൂയം, ആടിക്കാർത്തിക, അരുണഗിരിനാഥർ ഉത്സവം എന്നിവയും ക്ഷേത്രത്തിൽ ഗംഭീരമായി കൊണ്ടാടുന്നു. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, വൈകുന്നേരം 3:30 മുതൽ രാത്രി 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുച്ചിയിൽ നിന്നും 16 കിലോമീറ്റർ, തിരുച്ചി സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്നും 4 കിലോമീറ്റർ, സത്രം ബസ് സ്റ്റാൻഡിൽ നിന്നും 11 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുച്ചിറപ്പള്ളി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.